എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മെഡിസെപ്പ് എന്ന പ്രോജക്റ്റ് അതിൻ്റെ ഏറ്റവും പുതിയ അറിവുകളുമായിട്ടാണ്. ഇന്ന് ധാരാളം ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഈ മെഡിസെപ്പ്. ഒരുപാട് ആൾക്കാർ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളെ പറ്റിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്നത് ഒന്ന് അന്വേഷിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് പൂർണ്ണമായിട്ടും കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഈ മെഡിസെപ്പ് എന്ന് പറയുന്ന പ്രോജക്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ ടെൻഡർ ഏൽപ്പിച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ്. അത് ഒന്നാമത്തെ കാര്യമാണ്. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്തതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജനുവരിയിൽ ഈ പദ്ധതി തുടങ്ങില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കാരണം December 31 വരെ നമുക്ക് മെഡിസെപ്പിൻ്റെ വിവരങ്ങൾ തിരുത്തുന്നതിനും അതിലേക്ക് ആൾക്കാരെ ഉൾപ്പെടുത്തുന്നതിനുമുള്ള സമയം ഗവൺമെൻറ് ദീർഘിപ്പിച്ചത് കൊണ്ട് മെഡിസെപ്പ് എന്തായാലും January 1 തുടങ്ങില്ല. കാരണം ഈ ഡാറ്റ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറിയതിന് ശേഷം മാത്രമേ അവർക്ക് ബാക്കി പ്രൊസീജിയറുകൾ, അതായത് ഇൻഷുറൻസ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് തൊട്ടുള്ള എല്ലാ പദ്ധതികളും അവർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. എല്ലാ പദ്ധതികളും ഒന്നുമല്ല, ഏറെക്കുറെ പദ്ധതികൾ. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് പകുതിയോളം പ്രോസസ്സുകൾ ഇൻഷുറൻസ് കമ്പനി ചെയ്തു കഴിഞ്ഞു എന്നാണ്. വളരെ വലിയ മുന്നൊരുക്കമാണ് ഇതിനു വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്നത്. മുന്നൊരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി രണ്ട് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്, രണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്. ഒന്നെന്ന് പറയുന്നത് വിഡാൽ ഹെൽത്ത് ഒരു കമ്പനിയാണ്. വിഡാൽ ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ RSPY-ഉം തമിഴ്നാട് ചീഫ് മിനിസ്റ്ററുടെ കോംപ്രഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമും നടപ്പിലാക്കുന്ന ഒരു കമ്പനിയാണ്. വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന ഒരു കമ്പനിയാണ് വിഡാൽ ഹെൽത്ത്. അപ്പോൾ വിഡാൽ ഹെൽത്തിനാണ് കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഉള്ളത്. ആ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിനെ അറിയാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ, അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് അതിനകത്ത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. കൂടാതെ രണ്ടാമത് മറ്റൊരു കമ്പനിയെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഹെൽത്ത് പ്ലാൻ ഇൻഷുറൻസ്. ഈ രണ്ട് കമ്പനിയും TPA ആണ്, അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സാണ്. നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകും, അതുപോലെ ഇവർക്കും ഉണ്ട്. ഇതിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളുടെ എണ്ണം കുറച്ച് കുറവാണ്. എല്ലാ ജില്ലയിലും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ മാത്രമാണ് ഉള്ളത്. നമുക്ക് ഓരോ ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഈ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. മാത്രമല്ല എല്ലാ ഡോക്യുമെൻറ്റുകളും അതിന് ഇതിൻ്റെ കൂടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കേസ്, ഈ രണ്ട് കമ്പനികളെയും ഓറിയൻ്റൽ ഇൻഷുറൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അത് 5/11/2021 ഇവരുമായിട്ടുള്ള സർവീസ് ലെവല് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ID കാർഡ്, അതായത് സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ഈ രണ്ട് TPA കളാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. കൂടാതെ ആകെ 1920 അസുഖങ്ങൾക്കാണ് നമ്മുടെ ഈ ഇൻഷുറൻസ് വീതം പരിരക്ഷ ലഭിക്കുന്നത്. ഓരോ അസുഖത്തിനും എത്ര വീതം ലഭിക്കുമെന്നൊക്കെ ഉള്ള ഡോക്യുമെന്റ് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓറിയൻ്റൽ ഇൻഷുറൻസിൻ്റെ ടെൻഡർ ഡോക്യുമെൻറ്റിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അതെല്ലാം അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ സ്കോപ്പ് ഓഫ് വർക്ക് അതും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് Appendix B ആയിട്ട്. പിന്നീട് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി തന്നെ സെലക്ടിങ് ഓഫ് TPA ഫോർ സർവീസിങ് ഓഫ് മെഡിസെപ്പ്, മെഡിസെപ്പിന് വേണ്ടിയിട്ട് മാത്രമായി ഒരു ഡോക്യുമെന്റ് RFP, അതും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വല്ലതും ബാധിച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ഒരാൾക്ക് 1,800,000 രൂപയുടെ പാക്കേജ്
ഈ നമ്മുടെ മെഡിസപ്പ് ഇൻഷുറൻസ് ഉറപ്പ് വരുത്തുന്നത്. ഡോക്യുമെന്റിന്റെ 101-ാമത്തെ പേജിലാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഡോക്യുമെന്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. കൂടാതെ 102-ാമത്തെ, അത് അങ്ങനെ പല ഒരുപാട് അസുഖങ്ങൾ ഗുരുതര രോഗങ്ങളായിട്ട് തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, മുട്ടുമാറ്റി വെക്കലും ഉൾപ്പെടെ പറയുന്നുണ്ട്. കൂടാതെ വാർഡ് ചാർജ് ആൻഡ് സീലിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞ 102-ാമത്തെ പേജിൽ ഓരോ വാർഡ് ഏതൊക്കെ വാർഡാണ്, ഐ സി യുവിന് എത്രയാണ്, വെന്റിലേറ്ററിന് എത്രയാണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഡോക്യുമെന്റിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത്, നിലവിലുള്ള അസുഖങ്ങൾക്കും പരിരക്ഷ വേണം, മറ്റേ മെഡിക്കൽ ചെക്കപ്പുകളൊന്നും കൂടാതെ തന്നെ ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും, ആശ്രിതരാരൊക്കെയാണെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്. ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായാലും നല്ലൊരു തുക ചിലവാവുന്ന ഈ ഇൻഷുറൻസ് എന്തുകൊണ്ടും ജീവനക്കാർക്കും പെൻഷൻകാർക്കും വളരെയധികം ആനുകൂല്യം ഒന്നോ ഉള്ള ഒന്നാണ്. നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പോയി എടുത്താൽ എന്തായാലും ഇതിൽ കൂടുതൽ തുകയാവും. കാരണം ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും മുതിർന്ന അംഗത്തിന്റെ പ്രായത്തിനനുസരിച്ചിട്ടാണ് പോളിസിയുടെ സ്കീം അവിടെ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെയൊക്കെ പ്രായം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രീമിയം, അതായത് 25,000-30,000 ഇടയ്ക്കോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ളൊരു പ്രീമിയമായിരിക്കും വാർഷിക പ്രീമിയമായിട്ട് ഏതൊരു ഇൻഷുറൻസ് കമ്പനിയും പുറപ്പെടുവിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ആ അതിൻ്റെയൊക്കെ 4-ൽ 1 അല്ലെങ്കിൽ 5-ൽ 1 ആവുന്ന തുകയ്ക്ക് നമുക്ക് 3 ലക്ഷം രൂപ കവറേജ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. എന്തുകൊണ്ടും ടെൻഡർ ഡോക്യുമെൻ്റ് നോക്കിയാലും മറ്റേതൊരു സംവിധാനം നോക്കിയാലും ഇതിൻ്റെ സെലക്ഷൻ നോക്കിയാലും ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന കമ്പനിയുടെ കാര്യം നോക്കിയാലും വളരെ നല്ലൊരു പ്രോജക്റ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ 2 ആഴ്ചയ്ക്കകം തന്നെ, ഇപ്പോൾ അവർ ഇതിൻ്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളെ, അതായത് എംപാനൽഡ് ഹോസ്പിറ്റലുകളെ എല്ലാം ക്രോഡീകരിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ജോലി ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുന്നതാണ്. 2 ആഴ്ച കഴിയുമ്പോൾ ഏറ്റവും പുതിയ വിവരവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.